ആണ്. അപ്പൊ നമുക്ക് നേരെ വീടുകളിലേക്ക് പോവാം. ചേമ്പപ്പം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം മുട്ട വേണം. അയ്യോ, എന്റെ വീട്ടിൽ മുട്ടയില്ലല്ലോ, കോഴിയമ്മേനെയും കാണാനില്ല. ആഹാ, ആശാത്തി ഓടിന്റെ മുകളിൽ നിൽക്കണ്ട്. കോഴിയമ്മയ്ക്ക് ഒരു മുട്ട ഇട്ടാരോ? ആ, അങ്ങനെ അവൾ എനിക്കൊരു കുഞ്ഞു മുട്ട ഇട്ടെന്ന്. എന്നാ പിന്നെ നമ്മൾക്ക് നേരെ പോയി ചേമ്പപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോഴാണ് ഓർത്തത് പാല് വേണം നമ്മൾക്ക്. നമ്മുടെ മണിക്കുട്ടീനെ കറന്ന് പാലെടുത്തിട്ട് വരാം. തേങ്ങാപ്പാലാണ് ശരിക്കും ആവശ്യം. നമുക്ക് പിന്നെ നല്ല ഫ്രഷ് പശുവും പാലെടുക്കാം. അപ്പേ, ഇനി ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇതിലേക്ക് ഇടട്ടെ. മൈദപ്പൊടിയാണ് കേട്ടോ ചേമ്പപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കണത്. ഇനി നമുക്ക് ഈ ബൗളിലേക്ക് നമ്മുടെ കോഴിയമ്മ എന്ന മുട്ട പൊട്ടിച്ചേർക്കാം. ഈ ചേമ്പപ്പം പല പല നാട്ടില് പല പല പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങളുടെ നാട്ടില് ചേമ്പപ്പം എന്നാണ് കേട്ടോ പറയണത്. ഉണ്ടാക്കി കഴിയുമ്പോ കാണാം. ഇനി ആ മുട്ടയും മൈദപ്പൊടിയും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ഒരു ഏലക്കയും കൂടി എടുത്ത് നമുക്ക് ചതച്ച് ഇതിലേക്ക് ഇട്ട് കിടക്കാം. ചതച്ചു കഴിഞ്ഞപ്പോ ഒരെണ്ണം കൂടി വേണമെന്ന് തോന്നി. അപ്പൊ പിന്നെ ഒന്നും കൂടി ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഈ ഏലക്കയും കൂടി നമുക്ക് ഈ മൈദ മിക്സിലേക്ക് ഇടാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ചെടുക്കേണ്ടത്. മണിക്കുട്ടിയുടെ എന്ന് കറന്ന് പാലൊഴിച്ചാലോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോ കയ്യില് കൊട്ടിപ്പിടിക്കണ. അങ്ങടെ ഇളകട്ടെ, അങ്ങടെ ഇളകട്ടെ. ഓക്കെ, ഇപ്പൊ നന്നായിട്ട് ഇവിടെ മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച പോലെ തന്നെ മിക്സ് ആയി കിട്ടി. ഇനി മധുരത്തിന് വേണ്ടി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. പാട്ടിന്റെ ഇടയിൽ ഉപ്പ് ഇടാൻ മറന്ന്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തേക്കാം. ഞാനിപ്പോ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം. അപ്പൊ ഇനി അടുപ്പത്തേക്ക് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിനെ സാധാ പോലെ തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. കോക്കനട്ട് ഓയിൽ. ഇനി വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് കുറച്ച് കുറച്ച് വെച്ച് ഒഴിച്ചെടുക്കാം. ഇത് ഒഴിക്കുമ്പോ പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ആവില്ല. ഇത് ഒഴിച്ച് കഴിഞ്ഞ് പുറത്തെടുക്കുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. നല്ലോണം നമുക്ക് മുരിയണവരെ വെയിറ്റ് ചെയ്യാം. ഇതിന്റെ മണ്ണൊടിച്ച് ദേ നമ്മുടെ സുലുക്കുട്ടി ഓടിയവരുണ്ടല്ലോ. മണം മാത്രമേ ഉള്ളൂ, സാധനം റെഡി ആയിട്ടില്ല എന്ന് അറിഞ്ഞപ്പോ തന്നെ സുലു നൈസ് ആയിട്ട് അങ്ങോട്ട് മുങ്ങി. ഒരുപാട് മുരിയുണ്ട്, ആവശ്യത്തിന് മുരിഞ്ഞാ മതി. ഇപ്പൊ ഇത് അങ്ങനെ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോഴത്തേക്ക് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയാ മതി. അങ്ങനെ നമ്മൾ ആദ്യം ഒഴിച്ച സെക്ഷൻ ഒക്കെ ഇവിടെ മുരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അടുത്ത ബാറ്ററും കൂടി നമുക്ക് ഒഴിച്ച് മുരിപ്പിച്ചെടുക്കാം. കണ്ട, ഒരെണ്ണം പൊരിച്ച് റെഡി ആയപ്പോ സുലാശാത്തി പിന്നെ വന്നിട്ടുണ്ട് ഇവിടെ. അവള് മണപ്പിച്ച് അങ്ങാട്ടും ഇങ്ങാട്ടും നടന്നുകൊണ്ടിരിക്കണേന്. ഇത് തീർന്നിട്ടും എടുത്താ മതിയല്ലേ. ഇപ്പൊ നമ്മുടെ ബാറ്റർ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇത് എന്തൊക്കെ ഷേപ്പ് ആയിട്ടുണ്ടെന്നൊന്ന് നോക്കട്ടെ. ഇതൊരു ബണ്ണിന്റെ ഷേപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും പല പല ഷേപ്പിലാണ് പൊരിച്ചിട്ടിരിക്കുന്നത്.
കോഴിന്റെ ഷേപ്പ് ഉള്ളത് ഞാൻ ആ പാത്രത്തില് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ദേ നമ്മുടെ കോഴി ആശാത്യം അതിന്റെ അടുത്തേക്ക് ഓടി തന്നെ. എന്തിനാണെന്നാവോ ഒറിജിനൽ കോഴിയാന്നും പറഞ്ഞു എന്റെ കോഴി ആശാത്യം അതിനെ കൊത്താൻ തുടങ്ങി. കൊത്തി കൊത്തി കഴിഞ്ഞപ്പോഴാണ് അത് ചേമ്പപ്പോണെന്ന് മനസ്സിലായത്. പതിയെ പതിയെ തിന്നാൻ തുടങ്ങി. എന്റെ കോഴി ആശാത്തിക്ക് അതിന്റെ ടേസ്റ്റ് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നണട്ടാ. അതെടുത്ത് ചോടുണ്ട്. പാവം അവളത് തിന്നോട്ടെ, നമ്മൾക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തോക്കിയാലോ.